ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഒരു പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നത് പൊതിച്ചോറ് ഉണ്ടാക്കാൻ ഞാൻ ആദ്യം ഒരു വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെണ്ടയ്ക്ക തോരൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വലിപ്പത്തിൽ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതല്ല കേട്ടോ അപ്പം ഇത് ഞാൻ അത് ഒത്തിരി വലുപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ നല്ലൊരു പാത്രം അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ച് നമ്മൾ ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് വഴറ്റുക വഴറ്റുക എന്ന് വെച്ചാൽ ആ ഒരു നൂല് പോലെ ഒരു ഇതുണ്ടാവും നമ്മുടെ ഇത് നാടൻ ആയതുകൊണ്ടാണ് നമ്മൾ മേടിക്കുന്നത് കുറച്ച് ഡ്രൈ ആയിരിക്കും വെണ്ടയ്ക്ക അപ്പം അത് പെട്ടെന്നാവും ഇത് പക്ഷേ കുറച്ച് എടുക്കും അപ്പം ഞാനിതിലേക്ക് അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളക് നീളത്തിൽ കീറി കീറിയിട്ടേക്കുന്ന ഞാനതിവിടെ കടിക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കാണെങ്കിൽ കുരുകുരാന്ന് അരിഞ്ഞിടാം കറിവേപ്പില എല്ലാം എല്ലായിട്ടൊന്നും വഴിറ്റേ കണ്ട നൂല് പോലെ ഇങ്ങനെ മെഴുമഴുകുന്ന് വരും അപ്പം അത് ഒന്ന് ഒഴിവാക്കണം നമുക്ക് അപ്പം അതാണ് ഞാൻ അത്രയും നീളത്തിലും പിന്നെ അത് കുരുകുരാന്ന് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് വെണ്ടയ്ക്ക് നല്ല കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതാണ് അങ്ങനെ എടുത്തത് ഇപ്പോൾ ഒരു പരുവായിട്ട് മാറി വരുമ്പോൾത്തന്നെ നമുക്ക് ഒന്ന് വാടി വരുമ്പോൾ ഞാൻ സവാള ഇട്ടു കുറച്ച് തേങ്ങ ഇട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് തോരം പോലെ വഴറ്റി വെച്ചിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് ഞാൻ ഡ്രൈ ആക്കണില്ല കേട്ടോ ഓക്കെ അപ്പം നമുക്കിവിടെ വെണ്ടയ്ക്ക് ശരിയായി ഇനി പാവയ്ക്ക് വറുത്തത് ഉണ്ടാക്കാം പാവയ്ക്ക വറുത്തത് ഞാനിതുകൊണ്ട് തന്നെ ഒരു നല്ല അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ അഴിച്ചു കൊടുത്തു ആവശ്യത്തിന് ഒന്ന് നമ്മുടെ പാവയ്ക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇടാം ഇതും നമ്മൾ തൊടിയിലുണ്ടായതാണ് കേട്ടോ മേടിച്ച പാവയ്ക്കയല്ല ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് പാവയ്ക്ക് അങ്ങനെ വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കാം ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നതിനകത്തേക്ക് ഉപ്പും അതേപോലെ ഒരു കൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ വഴറ്റിയത് ഒത്തിരി സമയമെടുക്കും കേട്ടോ വറുത്തെടുക്കാൻ നല്ലോണം ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല ഇത് പിന്നെ ആവശ്യമായിട്ടുള്ള എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പം ആ ഉള്ള എണ്ണയിൽ തന്നെ ഇട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ ആക്കി എടുക്കാം ഇത് അത്യാവശ്യം കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായിട്ട് മാറും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും നമുക്ക് സവാള നീളത്തിലരിഞ്ഞ് ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ രണ്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റ അപ്പോൾ സവാള ഒന്ന് വെന്ത് ഒന്ന് വഴണ്ടി വരണം അതുവരെ അപ്പം ഇത് നമ്മുടെ സവാളയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക ആ മുളക് പൊടിയുടെ കുത്തുമണമൊക്കെ മറന്നവരെ ഒന്ന് കരിഞ്ഞു പോകണേന് മുന്നേ നമുക്ക് ഓഫ് ചെയ്യണം കേട്ടോ ആ ഒരു പരുവത്തിൽ വറുത്തെടുക്കാം നല്ല ടേസ്റ്റ് ആണ് ചെറിയൊരു കൈപ്പ് ഫീൽ ചെയ്താലും നമ്മൾ എന്താ പറയുക സവാള ഒക്കെ ഉള്ളതുകൊണ്ട് അതങ്ങ് എടുത്തറിയില്ല അപ്പം നമ്മുടെ പാവയ്ക്കയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊതിച്ചോറ് പൊതിയാട്ടോ പൊതിച്ചോറ് പൊതിയ ഞാനിവിടെ നല്ല തൂശിനയില എടുത്തിട്ടുണ്ട് വാഴയില വാഴയില നല്ല പോലെ നമുക്ക് വാട്ടുക ഗ്യാസ് അടുപ്പിലാണ് ഞാൻ വാട്ടുന്നത് ആ നടുഭാഗം ഉണ്ടല്ലോ അത് നല്ലപോലെ വാട്ടിയില്ലെങ്കിൽ അത് ഒടിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വാഴയില പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളാം പിന്നെ ഞാൻ എന്താ ചൂട് ചോറിടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ചൂട് ചോറിടുമ്പോഴാണ് ഇലയിലൊക്കെ ഒന്ന് പോയി അതിൻ്റെ ആവിയൊക്കെ വന്ന് നല്ല നല്ല സ്മെല്ണ്ടാവുകയുള്ളു പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് തളിച്ച് അച്ചാറ് വെച്ചിട്ടുണ്ട് പാവയ്ക്ക വറുത്തതും നമ്മുടെ വേണ്ടയ്ക്ക തോരനും വെച്ച് നല്ലപോലെ മടക്കിയെടുത്താൽ മതി ശരിക്കും സ്കൂളിലും കോളേജിലൊക്കെ പിള്ളേർക്ക് കൊടുത്തുവിട്ടാൽ നല്ലതായിരിക്കും ഇപ്പോൾ ഒരു ചാറുകൂ ചാറുകൂട്ടാൻ വേണമെന്ന് നിർബന്ധമില്ലതിന് എന്നുവെച്ചാൽ കറികൾ ഉണ്ടാക്കിയതിനകത്ത് എണ്ണയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലവണ്ണം ഇറങ്ങി നല്ല ടേസ്റ്റാണ് വെറുതെ ചെറു തിന്നാനായിട്ട് നമുക്ക് ചാറ് വേണമെന്നോ അങ്ങനെയൊന്നും നിർബന്ധമില്ല ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്